ഹായ് നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു യാത്രാ വീഡിയോ ഇട്ട് വന്നേ. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ മൂന്ന് സുഹൃത്തുക്കളുമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. രഞ്ജിത്ത്, വിനീത്, അജയ്. അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടി കണ്ണൂർ വരെ നിന്ന് പോകും. അപ്പോൾ കണ്ണൂരേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ എറണാകുളം കഴിഞ്ഞു, രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പോകുന്നത് കൊട്ടിയൂരേക്കാണ്. അപ്പോൾ ഫുഡ് കഴിക്കാണ്ട് കയറിയാണ്. വിനീതിനെ നേരത്തെ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാകും. അതുപോലെ രഞ്ജിത്തിനെ ഇടയ്ക്ക് നമ്മുടെ സൗഹൃദം 87 ഗ്രൂപ്പിനകത്ത് കണ്ടിട്ടുള്ള അജയ് നമ്മുടെ കൂടെ ആദ്യമായിട്ടാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ വിനീതിനെ അറിയാം, വിനീത് കണ്ടക്ടറാണ് KSRTC. രഞ്ജിത്ത് ഫോട്ടോഗ്രാഫറാണ് സ്റ്റുഡിയോ, അത് ബിസിനസ്മാനാണ് അജയ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ പറയാം. അപ്പോൾ കൊട്ടിയൂരെ വിശേഷങ്ങളും എൻ്റെ കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കുള്ള ഫുഡ് എത്തി. സാധാ ദോശ പറഞ്ഞു അടക്കത്തുള്ളൂ. അപ്പോ ഞങ്ങൾ ഫുഡ് കഴിച്ചതാണ് ഇവിടുന്ന് രുചി. സ്ഥലം മുറവൻതുരു. അപ്പൊ ഞങ്ങൾ പോകുന്ന വണ്ടി തന്നെ ജീപ്പിനകത്താ പറയാം. വണ്ടി അജയന്റെ വണ്ടിയാ. ആക്ച്വലി ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച, കഴിഞ്ഞ ശനിയാഴ്ച പോകാനിരുന്നു രാത്രി. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു, പെട്ടെന്ന് ആ ഒരു ട്രിപ്പ് അങ്ങ് ക്യാൻസൽ ചെയ്തു. പിന്നീടാണ് അന്ന് തന്നെ പ്ലാൻ ചെയ്തതാണ് ഈ യാത്ര. അപ്പോൾ ഞങ്ങൾ ആദ്യം അജയൻ്റെ വേറൊരു വണ്ടിക്ക് ടിയാഗോ ഇല്ലേ, ടിയാഗോയ്ക്കകത്താണ് പോകാനിരുന്നത്. പിന്നീട് മാറ്റി, ഇപ്പം കുറച്ചുകൂടെ ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് കുറച്ച് സേഫ്റ്റിയൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ ജീപ്പ് സെലക്ട് ചെയ്തത്. പോരെ പോരെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു മനയൂർ എന്ന സ്ഥലത്തെത്തി. അപ്പോൾ വണ്ടിയുടെ പുക തീർന്നിരിക്കുക, പൊല്യൂഷൻ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നാ. ഓക്കെ, ചാട്ടി. ആ അപ്പോൾ സാറേ, നമ്മുടെ വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പരിവാഹനിൽ അപ്ലോഡ് ആവും. ആ കവറിനകത്ത് ഡീസൽ വണ്ടിയാ. ഡീസൽ വണ്ടി ഒരു പ്രാവശ്യം റിന്യൂ ചെയ്യും. വിനീതേ, എവിടെ കല്യാണം ഉണ്ട്, നമുക്ക് ഇവിടെ കയറി കഴിച്ചിട്ട് പോവാ. ബിരിയാണി ചാവക്കാടായില്ലേ, നമ്മുടെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ കോഴിക്കോടാണ്. കോഴിക്കോട്ട് അതാണ് നമ്മുടെ രണ്ടാം ഘട്ടം. ഇതിപ്പോ ഒന്നാം ഘട്ടം നമ്മൾ പൂർത്തിയാക്കി. വാർത്തി പൂർത്തിയാവേണ്ടത് 12 മണിയായി. ഞാൻ ഇന്നലെ പറഞ്ഞുണ്ടോ, എനിക്ക് പറ്റാത്ത അല്ല, നീ 5 മണിക്ക് അലാറം വെച്ചിട്ട് എന്താ പിന്നെ? അലാറം അടിച്ചില്ലേ? അഞ്ചു മണിക്ക് ഇറങ്ങിയായിരുന്നു. ഇപ്പൊ നമ്മള് ഇല്ലേ, ഇപ്പൊ നമ്മള് കോഴിക്കോട് നിന്ന് അല്ലേ. കോഴിക്കോട് അഞ്ചുമണിക്ക് ഇറങ്ങി, 7.5 മണിയാകുമ്പോ 9 മണിക്ക് വരത്തില്ല. 9 മണി 5 മണിക്ക് ഇറങ്ങിയാലോ, 5 മണിക്കൂർ വേണം.
പത്തുമണിയാകുമ്പോഴത്തേ എത്തുള്ളൂ ഗുരുവായൂർ. ആഞ്ഞിലി ചക്ക ഇരിക്കുന്നുണ്ട്. ആഞ്ഞിലി ചക്ക എവിടെ ലുലുമാണ്? ഇവിടെ അയ്യം മൊത്തം കിടന്ന് വീട് നാറുന്നു. അതെ അതെ, പിള്ളേർക്ക് ടേസ്റ്റ് അറിയത്തില്ല, അതാണ് പ്രശ്നം. മനസ്സിലായോ? ടേസ്റ്റ് അറിഞ്ഞാൽ പിള്ളേർ വിടത്തില്ല. പണ്ട് നമ്മള് അന്ന് ഓർമ്മയുണ്ടോ, ഈ കേറാനറിയാവുന്ന പിള്ളേര് ഇച്ചിക്കൊണ്ട് 25 പൈസക്ക് നമുക്ക് കൊണ്ടുതരും. മേളി കയറി തിന്നും, താഴെ നിന്നോണ്ട് നമ്മള് വെള്ളം ഇറക്കും. വീട്ടിലൊരു കുട്ടുണ്ട്, ഈ കുട്ടത്തിനകത്ത് കച്ചിയും കൂടെ വെച്ച് നിരത്തിയങ്ങ് വെക്കും. നിരത്തിയങ്ങ് വെച്ചിട്ട് എന്നിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് പശു ഉണ്ടായിരുന്ന സമയത്ത് ഇത് പശുവിന് കൊടുക്കാൻ വേണ്ടി പുഴുങ്ങും. രാത്രിയാവും ഞാനും രാജും കൂടെ അച്ഛൻ തരുത്തിരുത്, വയറുവേദന എടുക്കുന്നു. ബൈപ്പാസിന്റെ പണിയാണ്. എന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ? മൊത്തം ഫ്ലൈഓവർ. എന്നിട്ട് അല്ലല്ല, അതല്ല വയലിന്റെ നടുക്കൂടെ ഒരു നേരത്തെ പറഞ്ഞാൽ നമുക്ക് സ്ലോ ചെയ്ത് നോക്കായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവേ നമുക്കൊരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാം കേട്ടോ. അല്ലേ, പറഞ്ഞാ മതി, കാരണം നമ്മളതിനാ ഈ കാറിൽ വന്നത്. സ്ഥലത്തിന്റെ പേരാ പറഞ്ഞില്ല, കളിയാക്കി പറഞ്ഞല്ലേ. മുച്ചിക്കൽ വളാഞ്ചേരി ആ സ്ഥലത്ത് എത്തി. കോഴിക്കോട് തന്നെ പാലക്കാട്, ലെഫ്റ്റ് കോഴിക്കോട്, സ്ട്രൈറ്റ് പെരിന്തൽമണ്ണ. കൊട്ടക്കൽ എത്തി ഞങ്ങൾ കേട്ടോ. കൊട്ടക്കൽ ആര്യ വൈദ്യശാല കൊട്ടക്കൽ. ഇത് കരിപ്പൂർ എയർപോർട്ടിൽ തൊഴിയാ പോകുന്നു അല്ലേ. ടിപ് ടോപ് ഫർണിച്ചർ. ഇതെന്താ സംഭവം? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തോട്ടുള്ള വഴിയാണ്. ക്യൂനട്സ്, ക്യൂനട്സ് ഉണ്ടോ? നമ്മുടെ ക്യൂ മെറ്റൽസ്, നമ്മുടെ സുഹൃത്തിന്റെ ആടോ. നിസാർ ചോയ്സ്. സ്ഥലം എവിടെ? ഇത് ഇടിമുഴിക്കലോ? ഇടിമുഴിക്കൽ. സമയം 2:30 ആയി, ഇതുവരെ ഊണ് കഴിക്കാൻ പറ്റില്ല. ഒരു ഹോട്ടലും ഇല്ല, എല്ലാം നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉള്ളു. അന്നേരം വിശപ്പില്ലായിരുന്നു. 1 മണി ഇയാള് അത് ശരി. ആദ്യം 3 കൊണ്ടുവന്നത്, പിന്നെ അങ്ങനെ ഒടുവിൽ ഞങ്ങളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയിരിക്കുന്നു. ഓക്കെ, ഫുഡ് ഉണ്ടോ നോക്കട്ടെ. ഉണ്ടോ? ഇല്ലേ, എന്നാ പൂർണ്ണ ഇല്ലേ? ഫുഡ് ഇല്ല, ഇല്ല, രക്ഷയില്ല. അടുത്ത സ്ഥലം നോക്കാം. ഓക്കെ, ആ പോട്ടെ. ഇതുവരെ പണി
മഞ്ഞ് വരുമ്പോൾ കരുനാഗപ്പള്ളിക്ക് അതായത് ഇതുപോലെ എലിവേറ്റഡ് ഹൈവേ ആണെങ്കിൽ ഉണ്ടോ കോഴിക്കോട് പന്തീരങ്കാവ് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു. ഫ്ലൈ ഓവറിൻ്റെ പണിയാണ് തോന്നുന്നത്. അത് വേണ്ട, ഈ ഗർഡർ വേണ്ട, ഇവിടെ ട്രെയിനകത്ത് പൊക്കി മേളത്ത് വെക്കാൻ പോവാണ്. അങ്ങനെ തിരക്കിടന്ന് ഇറങ്ങി ഞങ്ങൾക്ക് അവസാനം വെജിറ്റേറിയൻ ഫുഡ് തന്നെ കിട്ടി. മീൻകറി വേണ്ട, അയ്യോ മീൻകറി വേണ്ട, വെജിറ്റേറിയൻ. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല വെജിറ്റേറിയൻ ഫുഡായിരുന്നു. പായസം സഹിതം ഉണ്ടായിരുന്നു. ഓക്കെ, ആ അല്ല ഗഡർ ആ വെച്ച് കഴിഞ്ഞോ. അപ്പോൾ സമയം 4:45 ഇപ്പോൾ വടകരയായി. ചെറുതായിട്ട് വണ്ടിക്കകത്തിരുന്ന് മയങ്ങി. അതെ, വണ്ടി ഇപ്പോഴും ഓടിച്ചോണ്ടിരിക്കുന്ന അജയ് തന്നെയാണ് ഫ്രണ്ട്, നമ്മുടെ കണ്ടക്ടർ സാർ, ഡ്രൈവർ കം കണ്ടക്ടർ. കണ്ടക്ടർ ഇവിടുന്ന് എല്ലാം ഓർഗനൈസ് ചെയ്തോണ്ടിരിക്കുക, സംഭവം ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇനി അടുത്ത മാഹി എത്താറായി, അടുത്ത മാഹിയാണ്. നല്ല കട്ട ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇടയ്ക്ക്, റോഡ് പണി. മനസ്സിലാക്കിക്കോ, കൃത്യമായിട്ട് മനസ്സിലായല്ലോ, അറിയാം വഴി തെറ്റരുത്. മറ്റേ രതീഷിനോട് ഇതുകൂടെ ഇട്ടോണ്ട് പിന്നെ നമ്മുടെ കായംകുളത്ത് ഒരു 3 കണ്ടക്ടർമാരുണ്ട്, കരുനാഗപ്പള്ളി ഒരു കണ്ടക്ടർ ഉണ്ട്, യാത്രക്കാരായിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അപ്പൊ അവര് അതെല്ലാം ലേഡീസ്. ഓക്കെ, ഞങ്ങളിപ്പോ നാദാപുരം എത്താൻ പോകുന്നുള്ളൂ. ഇടയ്ക്ക് ചായ കുടിക്കുന്നുണ്ട്. ഒരുപാട് ഐറ്റം കാണുന്നുണ്ട്. വട അവിടെ ചിക്കൻ്റെ വട ഉണ്ടോ? 215 രൂപ. എന്ത് സാധനം? കോഴിക്കാലം കൊണ്ട് ചെയ്തൊരു സാധനമാണ്, പേര് കോഴിക്കാലം. കോഴിക്കാലം മഞ്ഞളും ചിക്കൻ മസാലയും മുളകും എല്ലാം കൂടി ഇട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. പേര് കോഴിക്കാലം എന്നാണെങ്കിലും കപ്പയാണ്, കപ്പ. കപ്പ നീളത്തിലായിരുന്നു, ചീനി നീളത്തിലായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ബ്ലോഗറാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ ബ്ലോഗർ കയറി. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് 12 ഇപ്പം ആയി, രാവിലെ 6:30 ഇറങ്ങിയായി, ഇപ്പം 6:30. ഇതുവരെ ഞങ്ങൾ സ്ഥലത്ത് എത്തിയില്ല, ഓടിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഒരു 10-35 km കാണിക്കുന്നുണ്ട്, ഏകദേശം 1 എടുക്കും. എങ്ങനെയൊക്കെയായാലും 7:30-8 ആകും. എന്നാൽ പോലും ഇന്ന് അമ്പലത്തിൽ കയറാൻ പറ്റും തോന്നില്ല. എന്തായാലും ഇന്ന് നമ്മുടെ ഈ യാത്രകൾ മാത്രമായിരുന്നു. അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം. അപ്പോൾ അതാ നമ്മുടെ ചേട്ടന്മാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, ഒന്ന് കാണിച്ചേ. ചേട്ടൻ നമ്പർ 1, ചേട്ടൻ നമ്പർ 2, ചേട്ടൻ നമ്പർ 3. ഇവിടെ പോകാൻ പോകുന്ന 36 km 30 km വനമേഖലയിലേ. സ്ത്രീകൾക്ക് പ്രവേശനമില്ല, ഇന്നലെ വരെ പ്രവേശനമുള്ളായിരുന്നു. ഓക്കെ, അവിടെ ഒരു ബോർഡിരിപ്പുണ്ട്. അല്ല, അവിടുത്തെ ഉത്സവത്തിൻ്റെ ഉത്സവം സ്റ്റാർട്ട് ചെയ്ത് 1 അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ 7:30 ആയി. അപ്പോൾ ഇന്നിവിടെ ഒരു ചടങ്ങുണ്ട്, കലം വരവെന്നും പറഞ്ഞ ചടങ്ങുണ്ട്.
അപ്പോൾ ആ ചടങ്ങ് നടക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കലംബരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം അക്കരെ കൊട്ടിയൂർ ആരെയും ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. അപ്പോൾ അവിടെ എല്ലാം ലൈറ്റിലണയ്ക്കും. അപ്പോൾ ഇത് മൊത്തം ഇവിടുത്തെ ഈ ഭാഗത്തെ മുഴുവൻ ലൈറ്റ് ഉണയ്ക്കും. അപ്പോൾ അതെ, വിനീതും അജയനും രഞ്ജിത്തോടെ ഇപ്പോണ്ട്. ആൾക്കാർ അങ്ങോട്ട് പോകണം. അപ്പോൾ കൊട്ടിയൂരെ വിശേഷപ്പെട്ട ഒരു സംഭവമാണ് ഈ ഓടപ്പൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള നിരവധി സ്റ്റാളുകൾ കാണാം. ഇതിവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്ന മുളയ്ക്കകത്ത് നിന്ന് ഉണ്ടാക്കുന്ന സംഭവമാണ് ഇത്. അപ്പോൾ ലൈവായിട്ട് ഇത് ഉണ്ടാക്കുന്നതൊക്കെ രാവിലെ കാണിച്ചുതരാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 30 രൂപ, 40 രൂപ, 50 രൂപ അങ്ങനെ അങ്ങോട്ട് വലിപ്പ വ്യത്യാസം അനുസരിച്ചാണ് വില വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് അക്കരെ കൊട്ടിയൂരേക്കുള്ള പ്രവേശന കവാടം. ഇതിൻ്റെ നേരെ എതിർവശത്തായിട്ട് ഇക്കരെ കൊട്ടിയൂരിൻ്റെ പ്രവേശന കവാടവും കാണാം. അപ്പോൾ ഈ രാത്രി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കലംബരം ആകുമ്പോൾ ഇവിടെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ്. കടകളെല്ലാം ലൈറ്റ് ഓഫ് ചെയ്ത് റോഡിലൊന്നും ആളെ ലൈറ്റ് ഓഫ് ആക്കൂ. ഇന്ന് ഗൂഢപൂജകളാണ് ഇവിടെ മൊത്തം. അപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ദേവസ്വത്തിൻ്റെ തന്നെ രണ്ട് റൂമാണ്. അപ്പോൾ ഞങ്ങൾ ആ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് ഫുഡ് കഴിക്കണം. ഞാൻ കഴിച്ച കഴിഞ്ഞു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടിറങ്ങി. അവിടെ ഇഷ്ടപോലെ സ്റ്റാളുകളുണ്ട് കേട്ടോ. അവിടെ ഈ പാലക്കാടൻ ചുക്ക് കയറി പറ്റി എന്നിട്ട് സാമ്പിൾ പോയെന്ന് വാങ്ങിച്ചത്. കുരുമുളകും ചുക്കും ഒക്കെ നമുക്കൊന്ന് അറിയാത്തതല്ല, അറിയുന്നതാണ്. പക്ഷെ കരിപ്പെട്ടിയിൽ കുരുമുളകും ചുക്കും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നതിനായിട്ട് ഇതിൽ കാപ്പുപൊടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ നാളെ അമ്പലത്തിലെ കാഴ്ചകളും മറ്റു വിശേഷമായിട്ട് നാളെ വരാം. ഒരു 3 രൂപ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നാളത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.